ഗോവിന്ദൻ രാം, പ്രധാന മേഖല ഡയറക്ടർ ബഹുമാനപ്പെട്ട ജോസഫ് കുര്യൻ പറമ്പിലച്ച, ജോയിന്റ് ഡയറക്ടർ സിസ്റ്റർ റോസ്മിൻ അമ്മേ, മറ്റ് അധ്യാപകരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട കുഞ്ഞു മിഷനറിമാർ, ത്രിപ്രധാന മേഖലയെ സംബന്ധിച്ച് ഏറ്റവും സുപ്രധാനമായ ഒരു ദിനമാണ്. 2018-19 പ്രവർത്തന വർഷ ഉദ്ഘാടനം ഇന്ന് സംഭവിക്കുകയാണ്. ആദ്യമേ പറഞ്ഞതുപോലെ വണ്ണം കൊണ്ട് വലുതും എണ്ണം കൊണ്ട് ചെറുതുമാണ് നമ്മുടെ മേഖല. 4 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു മേഖലയാണ്. എന്നാൽ നമ്മുടെ മേഖലയിലെ 4 യൂണിറ്റ് എന്ന് പറയുന്നത് മിഷൻ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കുട്ടികളുടെ എണ്ണവും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഏറ്റവും ശക്തമായിട്ട് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ തന്നെ ഏറ്റവും ശക്തമായ മിഷൻ കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മേഖലയാണ് തൃക്കൂടത്താനത്തിന്റേത്. നമ്മുടെ സംഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ അൽമായ സംഘടനയാണ് ജലപുഷ്പ മിഷനിലെ. പലർക്കും അറിയത്തില്ല, അതായത് എണ്ണം കൊണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ അൽമായ സംഘടന എന്ന് പറയുന്നത് ചെറുപുഷ്പ മിഷൻ ലീഗാണ്. ആ മിഷൻ ലീഗിന്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്, ഓരോ കുഞ്ഞു മിഷനറിമാണ്. കുഞ്ഞു മിഷനറിമാരുടെ ലക്ഷ്യങ്ങൾ ഒരുപാടുണ്ട് അല്ലെ? നമ്മുടെ മിഷൻ ലീഗിന്റെ ലക്ഷ്യങ്ങളായിട്ട് 3 നമ്മൾ പഠിക്കാറുണ്ട്. എന്തൊക്കെയാണ് മിഷൻ ലീഗിന്റെ ലക്ഷ്യങ്ങൾ? എന്തൊക്കെയാണ്? പ്രേക്ഷിത പ്രവർത്തനം, വ്യക്തിത്വ വികസനം, ദൈവവിളി പ്രോത്സാഹനം. അതുപോലെ തന്നെ മിഷൻ ലീഗിന്റേതായിട്ട് നമ്മൾ മുദ്രാവാക്യങ്ങൾ പറയാറുണ്ട്. 4 മുദ്രാവാക്യങ്ങൾ പറയാറുണ്ട്. എന്തൊക്കെയാണ് മുദ്രാവാക്യങ്ങൾ? സ്നേഹം, ത്യാഗം, സേവ, സഹനം, സേവനം, സഹനം എന്ന് പറയാറുണ്ട്. പലപ്പോഴും ഇത് 4 നമുക്ക് ഒരേപോലെ നടപ്പിലാക്കാൻ പറ്റുന്ന സമയങ്ങൾ ഉണ്ടാവാം. അതിലൊരു കുഞ്ഞു കഥ എന്റെ സ്വാഗത പ്രസംഗത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ കേന്ദ്രം അസിസ്റ്റന്റ് ഡയറക്ടർ ബഹുമാനപ്പെട്ട അനീഷ് കുഴിയിൽ, ത്രിപ്രധാന ഫൊറോന ഡയറക്ടർ മുഷലി ഡയറക്ടർ ബഹുമാനപ്പെട്ട ജിജോ കുര്യൻ പറമ്പിലച്ച, ഫൊറോന ഓർഗനൈസിംഗ് പ്രസിഡന്റ് ജിജോ സാറേ, റോസ്മിൻ സിസ്റ്ററെ, മറ്റിടവുകളിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള വൈദികരെ, സിസ്റ്റേഴ്സ്, അധ്യാപകരെ, എൻ്റെ പേര് കൂട്ടുകാരെ, ഏഷ്യയിലെ ഏറ്റവും വലിയ അൽമായ സംഘടന എന്നതിനപ്പുറം സഭയ്ക്കും സമൂഹത്തിനും അനേകം മെത്രാന്മാരെയും വൈദികരെയും സന്യാസിമാരെയും മിഷണറിമാരെയും നേതാക്കന്മാരെയും മാതാപിതാക്കന്മാരെയും സമ്മാനിച്ച ചെറുപുഷ്പ മിഷൻ ലീഗിൽ അംഗമായിരിക്കുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. 71 വർഷങ്ങൾക്കപ്പുറം വിശുദ്ധ അൽഫോൺസ് സ്വാമിയുടെ ആധ്യാത്മിക പ്രചോദനത്താൽ ഭരണജ്ഞാനത്ത് 7 പേർ ചേർന്ന് ആരംഭിച്ച ചെറുപുഷ്പ മിഷൻ ലീഗിൽ ഇന്ന് ലക്ഷക്കണക്കിന് അംഗങ്ങളുണ്ടെങ്കിൽ അത് ഈ സംഘടനയുടെ ആഴവും വ്യാപ്തിയും വ്യക്തമാക്കുന്നു. ചെറിയ കാര്യങ്ങളിലൂടെ വലിയ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയെ നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയായി നാം അണങ്ങുമ്പോൾ ചെറിയ കാര്യങ്ങളിലൂടെ ഈശോയുടെ കുഞ്ഞു മിഷണറിമാരാകുവാനുള്ള വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ആർച്ച് ബിഷപ്പ് പുട്ടൻ ജയശ്രീം പറഞ്ഞൊരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിങ്ങനെയാണ്, കമ്മ്യൂണിസ്റ്റുകാർക്ക് സത്യമില്ല എന്നാൽ തീക്ഷ്ണതയില്ല, കത്തോലിക്കർക്ക് സത്യമുണ്ട് എന്നാൽ തീക്ഷ്ണതയില്ല. ആധുനിക യുഗത്തിൽ ഈശോയുടെ കുഞ്ഞു മിഷണറിമാരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും ഈ തീക്ഷ്ണതയിലേക്ക് കൂടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആധുനിക യുഗത്തിൽ സഭയ്ക്കും സമൂഹത്തിനും ആവശ്യം അഭിപ്രായങ്ങളോ ആശയങ്ങളോ അല്ല, മറിച്ച് അവ നടപ്പിലാക്കുവാൻ കഴുത്തുള്ള കഴിവുള്ള വ്യക്തിത്വങ്ങളെയാണ്. അവിടെയാണ് നമുക്ക് തീക്ഷ്ണത ആവശ്യമായിട്ടുള്ളത്. വാക്കുകൾ പ്രവർത്തനത്തിന് വഴിമാറും. അങ്ങനെ ചുറ്റുമുള്ള ലോകത്തിന് ഈശോയെ അനുഭവവേദ്യമാക്കുവാൻ നമുക്ക് സാധിക്കണം. 2008 രൂപീകൃതമായ തൃക്കൂടത്താനം ഫൊറോനയിൽ 10 പ്രവർത്തനങ്ങൾ പിന്നിട്ട് പുതിയൊരു വർഷം കൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സംഘടനയുടെ ലക്ഷ്യങ്ങളായ പ്രേക്ഷിത പ്രവർത്തനം, വ്യക്തിത്വ വികസനം, ദൈവവിളി പ്രോത്സാഹനം എന്നിവയെ മുൻനിർത്തി തീക്ഷ്ണതയോടെ നമുക്ക് പ്രവർത്തിക്കാം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ ഒരു രാജാവ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. രാജാവിന് ഒരു പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ആ രാജാവിന് ഒരിക്കലും ഒരു ഹൃദയ സംബന്ധമായ രോഗം ഉണ്ടായി. അങ്ങനെ രാജസദസ്സ് കൂടി ഒരു തീരുമാനമെടുത്തു, രാജാവിനെ എല്ലാവർക്കും ഇഷ്ടമാണ്, രാജാവിന്റെ ഹൃദയം ഒന്ന് മാറ്റിവെക്കാൻ, നമുക്ക് പ്രജകളോട് ആരോടെങ്കിലും ഒന്ന് ചോദിക്കാൻ തന്നെ ഹൃദയം തരുമോ? അപ്പം സദസ് തീരുമാനമെടുത്ത് നമുക്കൊന്ന് എല്ലാവരെയും വിളിച്ച് കൂട്ടിയിട്ട് നമുക്ക് ചോദിക്കാം. അങ്ങനെ രാജാവ് മന്ത്രിമാരും എല്ലാവരും ഒരുമിച്ച് കൂടി ജനം മുഴുവൻ ഇങ്ങനെ നീങ്ങിയാണ്, ഇഷ്ടംപോലെ പ്രജകൾ ഇങ്ങനെ നീങ്ങിയാണ്.
രാജ സേവകൻ വന്നിട്ട് ഒരു വലിയ വാർത്ത അറിയിച്ച് പ്രിയപ്പെട്ട പ്രജകളെ, നമ്മുടെ രാജാവിന്, നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് രാജാവിനെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. പക്ഷെ നമ്മുടെ രാജാവിന് ഒരു രോഗം പിടിപെട്ടിരിക്കുകയാണ്. ഒന്ന് നിങ്ങളൊന്ന് സഹായിക്കണം. ഹൃദയ സംബന്ധമായ ഒരു രോഗമാണ്. നിങ്ങളിൽ ആരുടെയെങ്കിലും ഒരു ഹൃദയം രാജാവിന് ഉണ്ടാകും. അപ്പൊ ജനങ്ങൾ, അയ്യോ ഞാൻ നൽകാം, എന്റെ ഹൃദയം നൽകാം, എല്ലാവരും ഭയങ്കര ആവേശത്തോടെ തന്നെ വിളി, ഞാൻ തരാം, എന്റെ ഹൃദയം തരാം, എന്റെ ഹൃദയം തരാം എന്ന് എല്ലാവരും ബഹളം വെക്കുകയാണ്. ഇപ്പൊ രാജസേവൻ പറഞ്ഞു, എനിക്കൊരു കാര്യം ചെയ്യാം, എല്ലാവരുടെ ഹൃദയമൊന്നും രാജാവിന് വേണ്ട, നിങ്ങളിൽ ഒരാളുടെ ഹൃദയം മതി. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാം, എന്റെ കയ്യിൽ ഒരു തൂവാല, ഈ തൂവാല ഞാൻ ഇങ്ങനെ താഴേക്ക് ഇടും, അത് പറന്ന് ആരുടെ ദേഹത്ത് വന്ന് വീഴുന്നോ അയാള് തന്റെ ഹൃദയം തന്നു. അപ്പൊ ചെറുപ്പം എന്റെ ദേഹത്ത് വീഴട്ടെ, എന്റെ അങ്ങോട്ട് പറന്ന് വീഴട്ടെ എന്ന് പറഞ്ഞ എല്ലാവരും എന്റെ ദേഹത്തോട്ട് വീഴട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആവേശത്തോടെ നിൽക്കുകയാണ്. ഈ രാജസേവൻ തന്റെ കയ്യിൽ നിന്ന് തൂവാല താഴേക്ക് ഇട്ടു. രണ്ടും പിറ്റേ ഇട്ട് തൂവാല അങ്ങോട്ട് താഴോട്ട് പോകുന്നില്ല. കാരണം എന്താണെന്ന് അറിയോ, ഈ ജനം മുഴുവൻ ഊതിക്കൊണ്ടിരിക്കുകയാണ്, മുകളിലേക്ക് ഊതുപോകണം. കാരണം തൂവാല എന്റെ ദേഹത്തിട്ട് വീഴണ്ട, ഭയങ്കര ഊതലാണ്. കൊറേ നേരം ഊതി ഊതി മടുത്തു കഴിഞ്ഞിട്ട് പതുക്കെ തൂവാല വരുന്നതനുസരിച്ച് ജനം മുഴുവനും പതുക്കെ പതുക്കെ മാറി മാറി കൊടുക്കുകയാണ്. ആരുടെയും ദേഹത്ത് വീഴാതെ ആ തൂവാല നിലത്ത് വന്ന് വീഴുകയാണ്. ഇത് കണ്ട് രാജാവ് ഹൃദയസ്തംഭനമുണ്ടായി. രാജാവ് അവിടെ വെച്ച് മരിച്ചു വീഴുന്ന ഒരു ചെറിയ കഥയാണ്. ഞാന് ഈ ഒറ്റൊരു കാര്യം മാത്രം പറയാം, മിഷനീന് വലിയ പ്രവർത്തകരാണ്. സ്നേഹം, ത്യാഗം, സേവനം, സഹനം, വാ ഇങ്ങോട്ട് വരട്ടെ, വേണ്ട അക്റ്റീവമായി നമ്മൾ ചെയ്യുകയാണ്. പക്ഷേ എന്റെ ഈശോയ്ക്ക് വേണ്ടി ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ ഞാൻ തയ്യാറാകുന്നില്ലെങ്കിൽ എന്റെ എല്ലാ പ്രവർത്തനങ്ങളും അതര വ്യായാമമായിട്ട് തീരും. സിജോസോൺ ഒരു കാര്യം പറഞ്ഞു, ക്ലാസ്സിൽ ഒരു കൊച്ച് വേലാതിരിക്കുമ്പോൾ, അവന്റെ മുഖം ആടിയിരിക്കുമ്പോൾ എന്താണെന്നൊന്ന് ചോദിക്കാൻ ഞാൻ തയ്യാറാകുന്നിടത്ത് എന്റെ മിഷണറി ചൈതന്യം ഉണരുകയാണ്. ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെറുവിരൽ അനക്കാം, ചെറിയ കാര്യങ്ങൾ ചെയ്യാം. അതാകട്ടെ ഈ പ്രവർത്തന വശത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ, വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങളെ ഏൽപ്പിക്കുന്ന യൂണിറ്റ് ആ രാജാവിന് ഉണ്ടായ ഒരവസ്ഥ. ഒരുപക്ഷെ നമ്മുടെ അവസ്ഥ ഓർത്ത് നോക്കുക, എനിക്ക് എന്റെ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. നമ്മുടെ പേര് പല തൂവാലകളും വന്ന് പതിക്കാൻ തുടങ്ങുമ്പോൾ മാറി മാറി കൊടുക്കരുത്. അയ്യോ അച്ഛൻ വിഷമി, സേവനം, സ്നേഹം, ത്യാഗം, പക്ഷേ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നമുക്ക് തയ്യാറാണ്. തയ്യാറാണോ? അറുകടി ഓർക്കുന്ന അറുകടി എന്ന് വെക്കുമ്പോഴും നമുക്ക് ആത്മാർത്ഥമായി ചെയ്യണം. നല്ലൊരു മനസ്സ് ഉണ്ടാകട്ടെ. നമ്മുടെ തൃപ്പിടുത്താന ഫൊറോന മിഷൻ ലീഗിന്റെ പ്രവർത്തന വശമായിട്ട് 10 വർഷത്തിന്റെ നിറവിലാണ്. നമുക്ക് പ്രത്യേകം നന്മയോടുകൂടി എല്ലാവരെയും ഓർക്കാം. ഒപ്പം നമ്മുടെ കുടിലച്ഛൻ, നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ തൃപ്പിടുത്താന ഇടതുകയെങ്കിലും ഞാൻ അച്ഛനെ പ്രത്യേകം നന്നോട് ഓർക്കണം. അച്ഛൻ അഭിനന്ദനങ്ങളെ മിഷൻ ലീഗിനെ പറ്റി ഓർമ്മ വരുമ്പോൾ ഞാൻ സന്ദേശത്തിലെ നവജാത ശിശുവാണ് പറയാൻ കാരണം, 2 ആഴ്ചയായിട്ടുള്ള അതിനകത്ത് നമ്മൾ കയറിയിട്ട് സന്ദേശത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ എല്ലാ മീറ്റിങ്ങുകളൊക്കെ നമ്മൾ പോകുന്നു, മിഷിലിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും എന്റെ ഭഗവത് ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ഇടവ് ഏതാണെന്ന് ചോദിച്ചാൽ ഉൾപ്പെടുത്താനാണ്. കാരണം ഞാൻ ഒത്തിരിയേറെ അധ്വാനിച്ചൊന്നും സെൽഫ് അടിക്കുകയല്ല, ഒത്തിരിയേറെ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ഒത്തിരി എനിക്ക് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ വർക്ക് ചെയ്തൊരു സ്ഥലമാണ്. പറഞ്ഞു
സിജോ സാറിനെ പുകഴ്ത്തി പറഞ്ഞു, ദീപുവിനെ പുകഴ്ത്തി പറഞ്ഞു, ബോസിനെ പുകഴ്ത്തി പറഞ്ഞു, എല്ലാവരെയും ആ ഒന്നിൻ്റെ സന്ദേശങ്ങളും എല്ലാവരെയും പുകഴ്ത്തി പറയണം. അതാണ് കൃഷി ടീമിൻ്റെ ഗുണമെന്ന് പറയുന്നത്. മറ്റുള്ളവരെ പറ്റി നന്മ പറയുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. നമ്മൾ ചിന്തിച്ചു, നമ്മൾ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ പോയിട്ട് അല്ല ഒരു ദിവസം നമ്മുടെ യാത്രക്കിടയിൽ എത്രമാത്രം നന്മ പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആത്മാലോചിച്ചു വൈകുന്നേരം നമ്മൾ ആത്മസ്വാമം ചെയ്യുന്നുണ്ട്. എത്രമാത്രം മറ്റുള്ളവരെ പറ്റി നന്മ പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നമ്മൾ ചിന്തിച്ചു. നമ്മൾ അച്ഛൻ പറഞ്ഞു, നമ്മുടെ വട്ട കാര്യമായിട്ട് എല്ലാവരും ചെയ്യും, നമ്മളെല്ലാം വലിയ നമ്മളെല്ലാം വലിയ പ്രസ്ഥാനക്കാരാണ്, നമ്മളെല്ലാം എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് വലിയ സൂപ്പറായിട്ട് നമ്മൾ ചെയ്യും, നമ്മളെല്ലാത്തിനും കുഴപ്പം എല്ലാം നമ്മൾ ഡീസെൻ്റ് ആണ്. പക്ഷേ ആത്യന്തികമായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആരാണെന്ന് നമുക്ക് കാണുന്നുണ്ട് അല്ലെ. തീർച്ചയായിട്ടും അതാണ് നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു സംഘടനയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് വ്യക്തിത്വ വികസനമാണ്. മറ്റുള്ളവരെ പറ്റി നന്മ പറയുന്നത് ഒരു ദിവസം എല്ലാവരെ പറ്റി കാണുന്നവരെ പറ്റി നന്മ പറയുക എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഗുണമെന്നുള്ള ആ ഒരു ശീലം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകും. മറ്റുള്ളവരെ പോസിറ്റീവ് മറ്റുള്ളവരെ പറ്റി പോസിറ്റീവായിട്ട് ചിന്തിക്കുക, നന്മ പറയുക എന്നുള്ളതാണ്. പക്ഷേ ഒരു ഗ്യാപ് ഇട്ട് നമ്മൾ അവൻ്റെ കുറ്റം പറയല്ലേ, അവൻ കൊള്ളാം നല്ല മനസ്സിന്, പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ അവൻ്റെ കുറ്റം പറയും. എന്തുകൊണ്ട്? നമുക്ക് അവനോട് ചെറിയ അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ ഈ സംഘടനയുടെ ഗുണം എന്ന് പറയുന്നതാണ്. നമുക്ക് ഒത്തിരിയേറെ സംഘടന നമുക്കുണ്ടല്ലേ, DYFI, SFI, KSC, അതും ഇഷ്ടം പോലെ സംഘടന. ലോകത്തിൽ സംഘടനയ്ക്ക് ഒരു കുറവില്ല. നമ്മൾ ആത്മീയ പ്രധാനത്തിന് ഇഷ്ടം പോലെ സംഘടന. പക്ഷേ എന്തിനാണ് നമ്മൾ ഈ സംഘടന പ്രവർത്തിക്കുന്ന ഒറ്റ ലക്ഷ്യമാണ് സഭ പറയുന്നത്? ഒന്ന്, വ്യക്തികളുടെ വളർച്ചയും സഭയുടെ വളർച്ച. ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യം ഇതാണ്, സ്വവ്യക്തി വളരുക, സഭയുടെ. ഈ രണ്ട് കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും നമ്മുടെ കൂടെ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വിശയിൽ എന്തിന് പ്രവർത്തിക്കുന്ന ചോദ്യത്തിന് ഉത്തരവ് നടന്നതാണ് നമ്മുടെ വളരുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. വ്യക്തിയുടെ വികസനമാണ് അല്ലെ. നമ്മുടെ പ്രത്യേകിച്ച് അനുസരിച്ച് നമ്മൾ പറയുന്നത് പോലെ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള നമ്മുടെ കൂടുതൽ ചെറിയ കാണുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ നടന്നില്ല. മറ്റുള്ളവരെ പറ്റി നന്മ പറയും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അതീവത കുറവാനാണ് പ്രോഗ്രാമിൽ തോളോ ആലപിച്ച 4 കോടി ഇടവകൾ 4 കോടി കൊണ്ടില്ല അമലേ പൂർവ്വം ചെറിയൊരു സമ്മാനം ഏറ്റുവാങ്ങാനായിട്ട് അമല മുന്നോട്ട് വന്ന് കുർബാനപ്പെട്ട ഡയറക്ടർ ചെയ്ത് സമ്മാനം ഏറ്റുവാങ്ങി. ഇപ്പം മിമിക്രി അവതരിപ്പിച്ച ത്രിപ്രധാന യൂണിറ്റിലെ ബെവനെ പൂർവ്വം ക്ഷണിച്ചു. അവസാനിക്കുകയാണ് ഇന്ന് എല്ലാം ഭംഗിയായിട്ട് സമ്പ്രദായം കഴിഞ്ഞു.
അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം കോമ്പയർ ചെയ്യുന്നത് നമ്മുടെ വൈസ് പ്രസിഡന്റ് കൊറോണ മേഖല വൈസ് പ്രസിഡന്റ് ആയിരുന്ന അജു ടീച്ചറും ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന അനു ടീച്ചറും ആയിരുന്നു. പ്രത്യേകിച്ച് അവർക്കും എല്ലാവരും ഈ കൊറോണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനത്തെ അനീഷത്തിന് ഏറെ നന്ദി പറയുന്നു. പുതിയൊരു കത്തലേ കടന്നു വരുന്ന അനീഷത്തിന് എല്ലാവിധ ഭാവങ്ങളും നന്മകളും ആശംസിക്കുന്നു. വിവിധ കർമ്മരംഗത്തില് ആയിരിക്കുന്ന പ്രധാന ഇടവയുടെ പ്രധാന ഭവനയുടെ തന്നെ